ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പംക്തി. ദേവാമൃതം. ഇന്ന് 1193 ചിങ്ങമാസം 9 അതായത് 2017 ഓഗസ്റ്റ് മാസം 25 ഇന്ന് വെള്ളിയാഴ്ചയാണ്. നക്ഷത്രം 20 അത്തവും ബാക്കി ചിത്തിരയുമാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ കൊടുമാളൂർ ശർമാജിയാണ്. നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നേടിയിട്ടുള്ള അദ്ദേഹം നമുക്ക് നിരവധിയായ സംശയങ്ങൾക്ക് ഉത്തരം പറഞ്ഞു നൽകുന്ന നമ്മുടെ ഗുരുസ്ഥാനിയും കൂടിയാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹാദരവോടെ നമുക്ക് ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമ്മ. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ബഹുമാന്യ ശർമാജി, കൊട്ടാരക്കരയിൽ നിന്ന് മഞ്ജു എഴുതുന്നു. മകൾക്ക് 26 വിവാഹമൊന്നും ഉറയ്ക്കുന്നില്ല. ആലോചനകൾ വരുന്നത് പോലെ വന്നു മാറുന്നു. എന്താണ് ദോഷം? പരിഹാരം എന്ത്? കഴിവതും വേഗം നടക്കണം. അതിനുവേണ്ട നിർദ്ദേശങ്ങൾ ദയവ് ചെയ്ത് പറഞ്ഞു തരണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീ പുരുഷ ഭേദമന്യേ ജനിച്ച ലഗ്നത്തിൻ്റെ കൂടെ പാപഗ്രഹങ്ങൾ നിൽക്കുക. പാപഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ശനി, ചൊവ്വ, സൂര്യൻ, രാഹുകേതുക്കൾ, ഗുളികൻ, ഇങ്ങനെയൊക്കെയുള്ളത് ശരാശരി 6 പാപഗ്രഹങ്ങളാണ്. അങ്ങനെ നിന്നാൽ അവർക്ക് ശാരീരികപരമായ അംഗലാവണ്യത്തിൻ്റെ തകരാറുകൾ കൊണ്ടോ ഹൈറ്റ് വെയ്റ്റ് മുതലായവ സംബന്ധമായ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടോ ന്യൂനതകൾ കൊണ്ടൊക്കെ കുറേയൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 100% അതിൽ കാരണങ്ങളല്ല, അല്ലെങ്കിൽ അംഗവൈകല്യങ്ങൾ കൊണ്ട് സംഭവിക്കുക. ഇതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ ചേർച്ചക്കുറവുകൾ സംഭവിക്കാം. ലഗ്നത്തിൻ്റെ 2 ഇപ്പസ്തുത പാപഗ്രഹങ്ങളിൽ ഏതെങ്കിലും ചൊവ്വ, ശനി, അതുപോലെ തന്നെ സൂര്യൻ, രാഹു, കേതു, ഗുളികൻ, ഇപ്രകാരവും നീചമായിട്ട് നിൽക്കുന്ന ബുധൻ, നീചനായിട്ട് നിൽക്കുന്ന ശുക്രൻ, ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങളിൽ നിന്നാലും വിവാഹത്തിന് കാലാന്തരി നീണ്ടു നീണ്ടു പോവുകയും 32 അപ്പുറത്തേക്ക് കടക്കുകയും ചെയ്യും. ലഗ്നത്തിൻ്റെ 12 ഈ പറഞ്ഞ പോലുള്ള ആദിത്യൻ, ചൊവ്വ, ശനി, രാഹുകേതുക്കൾ, ഗുളികൻ ഇപ്രകാരം നിന്ന് കഴിഞ്ഞെന്നാൽ വിവാഹത്തിനും ഈ പറഞ്ഞ പോലെ 37 40 മധ്യത്തായിട്ടൊക്കെ നീണ്ടു പോകുന്നവരുണ്ട്. എങ്കിലും 35 വരെയെങ്കിലുമൊക്കെ എത്തിയതിന് ശേഷമേ വിവാഹം നടക്കാനുള്ള സാധ്യതകൾ ഉള്ളൂ. ലഗ്നത്തിൻ്റെ 4 പാപഗ്രഹങ്ങളായ ചൊവ്വ, സൂര്യൻ, രാഹുകേതുക്കൾ, ശനി, ഗുളികൻ ഇപ്രകാരം നിന്ന് കഴിഞ്ഞെന്നാൽ മാതാവിനോ മാതൃവഴി ബന്ധുക്കളെ കൊണ്ടുള്ള ദുഃഖങ്ങളോ ക്ലേശങ്ങളോ ദുരിതങ്ങളോ അപകീർത്തികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഹകരിക്കേണ്ടവരിൽ നിന്നുള്ള നിരുത്സാഹങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നിവ കുറഞ്ഞതുമൂലമോ അല്ലെ തത്തുല്യമായ വിദ്യാഭ്യാസം ഇണക്കി കിട്ടാൻ കാത്തിരിക്കേണ്ടി വന്ന് നീണ്ടു നീണ്ട് വിവാഹം നീണ്ടു പോകുന്നതോ വരാം. അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റ് പ്രാരാബ്ദങ്ങളുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞ് ജീവിതം വെച്ചിട്ട് വിവാഹം സ്വന്തം ഇതിൽ 10 37 വരെയൊക്കെ നീണ്ടു പോകാനും അതിനുശേഷം വിവാഹം നടത്താനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. എങ്കിലും 4 പാപത്തിന് അത് ശക്തി കൂടും. കാരണം ഇണങ്ങി കിട്ടിയാൽ തന്നെ അത് ഏതെങ്കിലും തരത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് മാറി താമസിക്കാനോ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകാം. ചെന്ന് കയറുന്ന ഭവനങ്ങളിൽ ഇതുപോലെ മാതാവിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഭർത്തൃ സഹോദര സഹോദരി സഹോദരങ്ങളുടെ നിസ്സഹകരണങ്ങൾ കൊണ്ടോ അല്ലെ മറ്റേതെങ്കിലും തരത്തിൽ ബന്ധുക്കൾ തമ്മിലുള്ള വാശി വൈരാഗ്യങ്ങൾ നിമിത്തമോ ബന്ധങ്ങൾ തന്നെ ഉരസൽ സംഭവിച്ച് ഡൈവോഴ്സ് സംഭവിക്കുക. ലഗ്നത്തിൻ്റെ 7 8 സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പോലെ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടും എന്നർത്ഥം. അതിനുള്ള കാരണങ്ങൾ ഭർത്താവിന് വേറെ എന്തെങ്കിലും ബന്ധങ്ങളോ അല്ലെങ്കിൽ മുൻകാലത്തെ ചില എഗ്രിമെൻറ്റുകൾ പാലിക്കാൻ ബുദ്ധിമുട്ടുകൾ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ പരസ്പരം കുടുംബക്കാർ തമ്മിലുള്ള ആ യോജിപ്പ് കുറയുന്നത് കൊണ്ടോ എനിക്ക് ഈ ബന്ധം വേണ്ട എന്ന് തീർത്തു പറയുകയും കോടതി മുഖാന്തരം ഒക്കെ അത് വേഗപ്പെടുത്തി കിട്ടുകയും ഒക്കെ ചെയ്യുകയും അങ്ങനെ പിന്നെ സ്ത്രീ പുരുഷ ഭേദമന്യേ ദാമ്പത്യ ബന്ധം ഡൈവോഴ്സായിട്ട് തിരിയാനുള്ള സാധ്യതകളും ഉണ്ട്. അങ്ങനെ ജനിച്ച ലഗ്നം, ജനിച്ച ലഗ്നത്തിൻ്റെ 2 12 4 7 8 ഇങ്ങനെയുള്ള ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ നിന്നു കഴിഞ്ഞെന്നാൽ വിവാഹത്തിന് തടസ്സം, കാലതാമസം, ഒത്തിണങ്ങി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെ ബന്ധുക്കൾ തങ്ങളിൽ വൈരാഗ്യബുദ്ധിയോടെ ബന്ധങ്ങൾ പിരിയുക
അല്ലെങ്കിൽ ഏതെങ്കിലും മുൻകാല ഡബറികളോ മറ്റേതെങ്കിലും വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ സാധിക്കാതെ വരിക, അല്ലെങ്കിൽ അന്ന് വാഗ്ദാനം ചെയ്തവർ പിന്നീട് മരിച്ചുപോയി അതിനുശേഷം ഈ വാക്ക് പാലിക്കാൻ പയ്യാതെ വരിക, അല്ലെ വസ്തു സംബന്ധമായ തർക്ക വിഷയങ്ങൾ, അതല്ലെങ്കിൽ ഭാഷാ സംബന്ധമായ പ്രശ്നങ്ങൾ, സാംസ്കാരിക സംബന്ധമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സന്താനം ഉണ്ടാകുവാനുള്ള ബുദ്ധിമുട്ട്, അവ സംബന്ധിച്ച് ഏതെങ്കിലും ഡൈവേഴ്സ് ഉണ്ടാകുക, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ അബദ്ധം അമളി, അല്ലെങ്കിൽ മറ്റ് പരപുരുഷ പരസ്ത്രീ ബന്ധങ്ങൾ ആരോപിക്കുകയോ യാഥാർത്ഥ്യമാകുകയോ അല്ലെങ്കിൽ അവയുമായി കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാകുകയോ ചെയ്തിട്ട് അതിൽ നിന്ന് കോടതി കച്ചേരി മുഖാന്തരമൊക്കെ ഇടപെട്ട് ലീഗലായി പിരിയാനോ ഒക്കെ ഉള്ള സാധ്യതകളൊക്കെയാണ് ഈ പാപദോഷങ്ങൾ നിൽക്കുന്നത്. ഒട്ടുമുക്കാലും വിവാഹ കാലതാമസമാണ് ഇതിനകത്തുനിന്ന് കൂടുതലായിട്ടും വന്നു ചേരുന്നത്. ശുക്രൻ പാപഗ്രഹങ്ങളോട് രണ്ടിലോ പത്തിലോ നിൽക്കുക, ഏഴാം ഭാവാധിപൻ പതിനൊന്നാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾക്ക് തുല്യമായിട്ട് നിൽക്കുക, 2, 7, 9 ഭാവങ്ങളിലേക്ക് നോട്ടമോ വീക്ഷണമോ ഉണ്ടാകുക, ലഗ്നാൽ ചന്ദ്ര ശുക്രൻ ഏഴാം ഭാവത്തിൽ ലഗ്നത്തിൻ്റെയോ ചന്ദ്രൻ്റെയോ വിവാഹകാരകനായ ശുക്രൻ്റെയോ ഏഴാം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുക. ഇപ്രകാരമൊക്കെ നിന്ന് കഴിഞ്ഞാൽ വിവാഹത്തിന് തടസ്സം കാലതാമസം 37-40 മധ്യയൊക്കെ ആവാനുള്ള സാധ്യത സ്വയംവരം എന്ന കർമ്മമാണ് ഇതിന് പ്രതിവിധിയായിട്ട് പറയുന്നത്. പേര് നക്ഷത്രം ചേർത്ത് സ്വയംവര പുഷ്പാർച്ചനകൾ ചെയ്യാം, സ്വയംവര പൂജകൾ ചെയ്യാം, സ്വയംവര ഹോമാദികൾ ചെയ്യാം, സ്വയംവര യന്ത്രം ധരിക്കാം. ഇതിനെ ഉപയോഗിക്കുന്നത് ലോകപ്രസിദ്ധമായ സ്വയംവര മന്ത്രമാണ്. ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമ വശമാകർഷയാകർഷയ സ്വഹ. ഇപ്രകാരമുള്ള സ്വയംവര പൂജാദി കർമ്മങ്ങൾ ചെയ്ത് തടസ്സം മാറ്റാവുന്നതും 2017 സെപ്റ്റംബറിന് ശേഷം 18 സെപ്റ്റംബറിനുള്ളിലായി വിവാഹം ഉറയ്ക്കുവാനുള്ള യോഗവും കാണും. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കുക.